ഒരുപാടുള്ള സ്നേഹവും കരുതലും പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ പാഴാക്കാറില്ല. പിറന്നാൾ, വിവാഹ വാർഷികം തുടങ്ങിയ വിശേഷ അവസരങ്ങൾ ഇതിനായി തിരഞ്ഞെടുക്കുന്നു. പുത്തൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സമ്മാനങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വ്യത്യസ്തവും മനോഹരവുമായ ഇത്തരം സമ്മാനങ്ങൾ വിപണി കീഴടക്കുന്നു. ഈ വിശേഷങ്ങളിലേക്ക്. മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയയും പുത്തൻ സാങ്കേതിക വിദ്യകൾ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്തരം മാറ്റങ്ങൾ വിപണിയിലും പ്രതിഫലിക്കുന്നു. പരസ്യമേഖലയിലും സമ്മാനങ്ങൾ നൽകുന്നതിനുമൊക്കെ കസ്റ്റമൈസ്ഡ് ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ വിപണിയിലെത്തുന്നത്. പേഴ്സണലൈസ്ഡ് പ്രിന്റിംഗ് ആണ് നോർമലി നമ്മൾ ചെയ്യുന്നത്. അതായത് മഗ് തൊട്ട്, മഗിലാണെങ്കിലും പല വെറൈറ്റിയാണ്. മാജിക് മഗ് ഉണ്ട്, അതായത് സെറാമിക്കിൻ്റെ മഗ്ഗുകൾ. സെറാമിക് മഗ് എന്ന് പറയുമ്പോൾ മാജിക് മഗ്, പിന്നെ നമുക്ക് ഇൻസൈഡ് കളേഴ്സ് ഉണ്ട്, പിന്നെ അതിൻ്റെ തന്നെ ഫുൾ കളറ്, ആനിമൽ ഹാൻഡിൽ മഗ്സ്, അങ്ങനെ വെറൈറ്റി ആയിട്ട് പല ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ പൊട്ടാത്ത മഗുകൾ പിള്ളേർ, കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് കുട്ടികൾ ചായ കുടിക്കുമ്പോൾ പൊട്ടി, അല്ലെ പാൽ കുടിക്കുമ്പോൾ പൊട്ടി എന്നുള്ളൊരു പഴി വേണ്ടതെന്ന് ഓർത്തിട്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടും തയ്യാറാക്കിയ കുറേ മഗുകളുണ്ട്. ക്ലോത്തിൽ ചെയ്യുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. അതായത് നമ്മളെ വിൻഡോ ബ്ലൈൻഡ്സ്, ക്ലോത്തിൽ ചെയ്യുന്ന വിൻഡോ ബ്ലൈൻഡ്സ്. അതിപ്പോൾ നമുക്ക് ഒരു കുട്ടികളുടെ റൂമാണെങ്കിലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ കുട്ടികളുടെ ഫോട്ടോസ് വെച്ച് തന്നെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളെ വെച്ചിട്ടാണെങ്കിലും ചെയ്യാവുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. കുഷൻസിൻ്റെ പല വെറൈറ്റി കുഷൻസ് ഉണ്ട്. അതായത് വണ്ടിയുടെ, കാറിൻ്റെയൊക്കെ ബാക്ക് സൈഡിലൊക്കെ വെക്കാനും, പിന്നെ നമ്മുടെ ചെയറിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളതുമായിട്ട് മനോഹരമായിട്ട് കുറേ കുഷൻസ് ഉണ്ട് നമുക്ക്. ഉപഭോക്താക്കളുടെ അഭിരുചികൾ മാറുന്നതിനനുസരിച്ച് ഇവരെ തൃപ്തിപ്പെടുത്തിയാൽ ഏത് ബിസിനസ് സംരംഭവും വിജയിക്കുമെന്ന തിരിച്ചറിവാണ് ഈ മാറ്റത്തിന് കാരണം. വിശേഷ അവസരങ്ങളിലേക്കായി കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ചിത്രം പതിച്ച ഉൽപ്പന്നങ്ങളുണ്ട്. മഗ്ഗുകൾ, കുഷ്യനുകൾ, കീചെയിനുകൾ എന്ന് വേണ്ട, വസ്ത്രങ്ങളിൽ പോലും ചിത്രം പതിച്ച് മനോഹരമാക്കും. ഇവർ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കപ്പിൽ ചെയ്യാറുണ്ട്. കീചെയിൻ വേണം. നമ്മൾ, ഞാനിപ്പോൾ കാർ ഓടിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കീചെയിൻ എവിടെയെങ്കിലും ഇപ്പം മിസ്സിങ് ആയാൽ പോലും എൻ്റെ ഫോട്ടോസ് അത് കണ്ട് ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എളുപ്പം അവർക്ക് നമ്മളെ അറിയിക്കാൻ പറ്റും, എന്നെ ആളുടെയെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു വെക്കാം. അത് ഭയങ്കര ഒരു ഇതാണ്. എൻ്റെ മോൾക്ക് ഞാൻ ഇവിടെ നിന്നൊരു കൊട ചെയ്തു കൊടുത്തു, അത് ഒരു കല്യാണത്തിന് കൊണ്ടുപോയി. പലരും അതിൽ നോക്കി, എൻ്റെ മദർ അത് വാങ്ങിച്ചു വെച്ചേക്കുക. കാരണം പേരക്കുട്ടി അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് കാണിക്കാമല്ലോ, ഒന്ന് ഷൈൻ ചെയ്യാമല്ലോ, അമ്മൂമ്മയ്ക്കും കാണിക്കാമല്ലോ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ആ ഒരു ന്യൂ ജനറേഷൻ ആഗ്രഹിക്കുന്നത്. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ, ഇവൻ്റെ ഒരു 60 ഇയേഴ്സ് വരെയുള്ള ആൾക്കാർക്ക് വരെ ബർത്ത്ഡേ, അത് കുഞ്ഞു കുട്ടികളുടെ ആണെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ അറ്റ് ബർത്ത് തൊട്ട് 1 ഇയർ വരെയുള്ള ഫോട്ടോസ് ഞങ്ങൾ ഒരു കപ്പിനകത്ത് അല്ലെങ്കിൽ ഒരു ഇതിനകത്ത് ഞാൻ കൊളാബറേറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോ ആൽബമായിട്ടും എല്ലാം സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ വെക്കുന്നുണ്ട്. പിന്നെ ഫാമിലി ആണെങ്കിൽ ഫാമിലി ട്രീ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് അതിലാക്കി വെക്കുന്നുണ്ട്. കൂടുതലും യങ്സ്റ്റേഴ്സാണ് കൂടുതലും വരുന്നത്. കാരണം അവർക്ക് കൂടുതലും ടീഷർട്ട്സും ഞങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് അവർ വെറൈറ്റി കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്. വേഡിങ്സ് ഒക്കെ വെച്ചിട്ട് അവരാണ് കൂടുതലും ചോദിക്കുന്നത്. കാലം മാറിക്കൊണ്ടിരിക്കുകയല്ലേ, പുതിയ പുതിയ സംഭവങ്ങൾക്ക് വേണ്ടി ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എവിടെയാണോ വ്യത്യസ്തമുള്ളത് അവിടേക്കാണ് ഇപ്പോൾ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ അപ്പോൾ ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ഷോപ്പായിട്ട് തന്നെ. കുട്ടികളുടെ മുറികൾ ഒരുക്കുമ്പോൾ കാർട്ടൂൺ കഥാപാത്രങ്ങൾക്കൊപ്പം ഫോട്ടോയും പതിച്ചു കൊടുക്കുന്നു. 100 മുതൽ മുകളിലേക്കാണ് ഇവയ്ക്ക് വില വരുന്നത്. മാർബിളിൽ മനോഹരമായി ചിത്രങ്ങൾ പതിക്കുന്നതിനും ആവശ്യക്കാർ ഏറെയുണ്ടെന്ന് ഇവർ പറയുന്നു. സ്റ്റോണ്, ഗ്ലാസ്, അങ്ങനെയുള്ള പല ഐറ്റംസ് ഉണ്ടല്ലോ, എൻ്റെ എല്ലാം നമ്മൾ തന്നെ സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, അതുപോലെ തന്നെ ആക്രിലിക്കിൻ്റെ പല ഐറ്റംസ് ഉണ്ട്. ആക്രിലിക്കിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാവുന്ന, നിങ്ങൾ പറയുന്നത് ഇപ്പോൾ താജ്മഹലിൻ്റെ രീതിയിലാണെങ്കിൽ താജ്മഹലിൻ്റെ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ ഗുണം. നിങ്ങൾ പറയുന്ന രീതിയിൽ ഏതാണോ നിങ്ങൾ പറയുന്ന എഴുതി ഷേപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. സ്ക്രീൻ പ്രിൻറ്റിങ് ആകുമ്പോൾ നമ്മൾ 2 ഡേയ്സ് 3 ഡേയ്സ് മേടിക്കാറുണ്ട്. സ്റ്റിക്കർ പ്രിൻറ്റിംഗ് ഒക്കെ ആണെങ്കിൽ 1 അവർ ഡിസൈനിങ് ടൈമാണ് വരുന്നത്, അല്ലെങ്കിൽ 15 മിനിറ്റ്. പിന്നെ ഡിസൈനിങ്ങിനാണ് ടൈം കൂടുതലായിട്ട് വരുന്നത്. പിന്നെ മഗ്ഗ്, ഫോട്ടോ ഫ്രെയിംസ് ഇതൊന്നും അല്ലാണ്ട് വരുന്നതാണ്. പിന്നെ ക്യൂബ് വരുന്നുണ്ട്. ക്യൂബ് ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ കറങ്ങിക്കൊണ്ടിരിക്കും. അത് 6 ഫോട്ടോസ് വെക്കാം. കൊളാഷ് ചെയ്ത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ക്ലാരിറ്റി കുറവായിരിക്കും, വിഷ്വല് കുറവായിരിക്കും. ഒറ്റ ഫോട്ടോ ഓരോ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ 6 ഫോട്ടോ കാണാൻ കൊള്ളാം. ടേബിളിലൊക്കെ വെക്കാനായിട്ട് ബെറ്റർ ആയിരിക്കും. കാലം മാറുന്നതിനനുസരിച്ച് ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം ഉൽപ്പന്നങ്ങൾ ഒരുക്കിയാൽ ഏത് സംരംഭവും വിജയിക്കുമെന്നതാണ് ഇവരുടെ അനുഭവം. ബിസിനസ് ചെയ്യുമ്പം നമ്മൾ പുതിയത് എന്താണോ മാർക്കറ്റിൽ വന്നത്, മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് മുന്നോട്ട് പോകാമെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണ്. അതായത് ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനെക്കാട്ടും സ്വന്തമായിട്ട് ജോലി ചെയ്ത് ബിസിനസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതൊരു വളരെ നല്ല കാര്യമാണ്.
ഈയാഴ്ചയിലെ മണി ടൈം ഇവിടെ അവസാനിക്കുന്നു. പുതുമയേറിയ വാണിജ്യ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.